ആറു പതിറ്റാണ്ടിൻ്റെ അമ്മ പെരുമ ഇന്നലെ വൈകിട്ടോട് കൂടി ആലുവയിലെ ശ്രീപാദം വീടിലെ ചിരയിൽ എരിഞ്ഞടങ്ങി മലയാളത്തിന്റെ ഒരു അമ്മ വാത്സല്യം എന്ത് നടന്നാലും ചില വിവാദങ്ങളൊക്കെ എവിടെയും വരാറുണ്ട് എന്നുള്ളതാണ് ഇന്നലെ അവിടെ ട്വൻറ്റി ഫോർ ചാനലിൻ്റെ റിപ്പോർട്ടറായി എത്തിയത് ഹാഷ്മിയാണ് ഹാഷ്മി നമുക്കറിയാം കടിച്ചപ്പെട്ടാത്ത വാക്കുകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് ഒരുപാട് ആരാധകനുള്ള ഒരാളാണ് ഹാഷ്മി ഹാഷ്മി പറയുന്ന കാര്യങ്ങൾ വ്യക്തതയും കൃത്യതയും ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തെ ഒരുപാട് ആരാധകൻ ഉള്ളവരാക്കി മാറ്റിയത് മാധ്യമപ്രവർത്തകർക്ക് അങ്ങനെ ആരാധകർ കുറവാണ് പക്ഷേ ഹാഷ്മിയെ സംബന്ധിച്ച് അങ്ങനെയല്ല ഒരു വറ്റം ആരാധകർ ഇപ്പോൾ എസ് കെ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഹാഷ്മിക്കുണ്ട് പക്ഷേ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നത് കവിയർ പൊനുമയുടെ സംസ്കാര ചടങ്ങിൽ ഒരു സിനിമയുടെ റിവ്യൂ ഒക്കെ പറയുന്ന ഇടയ്ക്ക് ഈ പീഡന കേസിൽ ആയ അലൻ ജോസ് പെരേര ഹാഷ്മിയോടൊപ്പം നിന്ന് ഒരു സെൽഫി എടുത്തു മരണ വീട്ടിൽ സെൽഫി എടുക്കാൻ പാടില്ല എന്നാണ് ചില സദാചാരവാദികൾ പറയുന്നത് ഹാഷ്മിയെ കണ്ട അലൻ ജോസ് പെരേരയെ നമുക്കറിയാം എവിടെയെങ്കിലും ആളാവാൻ കിട്ടുന്ന ഒരു ചാൻസും അയാൾ കളയാറില്ല ഇപ്പോൾ സിനിമ റിവ്യൂടെ ഭാഗത്താണെങ്കിൽ പല നായികമാരെ പോയി ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ അങ്ങോട്ട് പോയി കാണുമ്പോൾ ആ ഞാൻ അലൻ ജോസ് പേരേരെയാണെന്ന് പറയുമ്പോൾ പലരും നാണം നാണകെടുത്ത് വിട്ടിട്ടുണ്ട് കാരണം അയാൾ കാണിക്കുന്ന എന്താണെന്ന് പലപ്പോഴും അയാൾക്ക് തന്നെ അറിയാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പെൺകുട്ടി ലൈംഗിക പീഡനം എന്ന് പറഞ്ഞ രംഗത്ത് വന്നു കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു ഇപ്പം ഇത്തരത്തിലൊക്കെ ഉള്ള ഒരാളാണ് അയാൾ ഇപ്പോൾ ഹാഷ്മിയോടൊപ്പം നിന്ന് സെൽഫി എടുത്തു കൊണ്ടുവന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എടുക്കാം അത് തെറ്റില്ല പക്ഷേ ആ എടുത്ത സാഹചര്യം തെറ്റാണ് എന്നാണ് എന്നാണ് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് വല്ല ചോദിക്കുന്നത് തോന്നുന്നു പാർത്ഥൻ അല്ല കവിയൂർ പൊന്നമ്മയെ പോലെ മലയാള സിനിമയിലെ ഒരു അമ്മ കഥാപാത്രം മലയാള സിനിമയുടെ മാത്രമല്ല മലയാളികളുടെ ആകെ അമ്മയായി മാറിയ ഒരാളുടെ ഒരു വിയോഗം അല്ലെങ്കിൽ ശവസംസ്കാര അല്ലെങ്കിൽ എന്താണ് പൊതു വെച്ച സമയത്താണ് ഈ ഒരു സംഭവം സംഭവിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൽ രണ്ട് വശങ്ങളുണ്ട് ഒന്ന് മലയാളിയുടേതായിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെതായിട്ടുള്ള ചില സാമൂഹിക പശ്ചാത്തലങ്ങളുണ്ട് നമ്മൾ പരമ്പരാഗതമായി നമ്മൾ തുടർന്നു വരുന്ന പല കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ചില എന്താണ് മരണ വീടുകളിൽ അല്ലെങ്കിൽ ചില ദുരന്തം നടന്ന സ്ഥലങ്ങളിൽ ഒക്കെ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ ചില മാനേഴ്സുകളെന്നൊക്കെ സമൂഹം പേരിട്ട് വിളിക്കുന്ന ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഹാഷ്മിയും ഈ പറയുന്ന അലൻ ജോസ് പെരേരയും ഒക്കെ സെൽഫി എടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ ഈ അലൻ ജോസ് പെരേര എന്ന് പറയുക ആറാട്ടണ്ണനൊക്കെ സത്യം പറയുകയാണെങ്കിൽ എവിടെയും കയറിയിട്ട് ഒരു എന്താണ് തങ്ങൾ സെലിബ്രിറ്റികളാകാൻ അല്ലെങ്കിൽ ഫേമസ് ആകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് അവർ സത്യം പറയുകയാണെങ്കിൽ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല അത് അവ എല്ലാം കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇവരെ സത്യം പറയുകയാണെങ്കിൽ ഇവരെ നേരിട്ട് അറിയാവുന്ന ആളുകൾക്ക് ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം അവർ ഏതൊരു സാഹചര്യത്തിലും പോയി ഇങ്ങനെ നിൽക്കുന്ന ആളുകളാണ് അത് മനഃപൂർവ്വം അല്ല അങ്ങനെ വന്നു പോകുന്നതാണ് ഒരു പക്ഷേ അത് തിരുത്തി കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ കൃത്യമായി അവരുടെ വീക്ക്നെസ്സുകൾ എന്താണ് അല്ലെങ്കിൽ ബാഡ് പോയിൻസ് പോയിന്റുകൾ എന്ന് പറഞ്ഞ് മനസ്സിലാക്കാനോ ആളുകളില്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കും അപ്പം ഞാൻ അങ്ങനെയാണ് അവരെ കാണാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഉദാഹരണത്തിന് ഹാഷ്മിയോട് വന്നിട്ട് ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവും ഹാഷ്മി സ്വാഭാവികമായും അപ്പോൾ ഈ സെൽഫി എടുക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഹാഷ്മി അഹങ്കാരിയും നാളെ അലൻജോസ് പേരെ ഒരു വീഡിയോ ഇടുകയാണ് ട്വൻ്റി ഫോറിലെ അവതാരകനായിട്ടുള്ള ഹാഷ്മി താജ് ഇബ്രാഹിം ഞാൻ ഒരു ഒരു ചടങ്ങിൽ ഒരു വീട്ടിൽ വെച്ച് ഞാനിങ്ങനെ അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തോടൊന്ന് സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞു ഇത്രയ്ക്ക് അഹങ്കാരമാണോ ഹാഷ്മിക്ക് ഞങ്ങളൊക്കെ സോഷ്യൽ മീഡിയ താരങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടാൽ അത് അത് ഏറ്റെടുക്കാനും ആളുകളുണ്ടാകും അതെ ഞാൻ സെലിബ്രിറ്റി അല്ലേ അത് അത് ഏറ്റെടുക്കാനും ഇവിടെ ആളുകളുണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാര്യം അപ്പോൾ ഒരു തരത്തിൽ ഹാഷ്മി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ എന്താണ് ഈ എന്ന് പറയല്ലോ ഇതാണ് സംഭവം ഈ ഒരു കാര്യം ആലോചിച്ച് ഹാഷ്മി ഒരു പക്ഷെ അങ്ങനെ സമ്മതിച്ചതായിരിക്കാം പക്ഷേ ഹാഷ്മിയും ഈ അലൻജോസ് പെരേരയും ഉൾപ്പെടെയുള്ള ആളുകൾ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് നോക്കിക്കാണുന്നൊരു സമൂഹമുണ്ട് മലയാള സിനിമാ രംഗത്ത് ഈ കവിയൂർപ്പന്നമ്മയുടെ വിയോഗത്തിൽ അതീവ ദുഃഖാർത്ഥരായി നിൽക്കുന്ന മോഹൻലാൽ ഉൾപ്പെടെയുള്ള എന്താണ് ദിലീപ് ഉൾപ്പെടെയുള്ള സുരേഷ് ഗോപി ആ ശവമഞ്ചം ചുമന്നു രഞ്ജിപ്പണിക്കറും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ആ ശവമഞ്ചം ചുമന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു കാഴ്ച നമ്മളു കണ്ടു അത്ര അത്രയും ദുഃഖത്തിൽ നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരമൊരു സെൽഫി എടുത്ത് സെൽഫി എന്താണ് ഈ പറയുന്ന സെൽഫിക്കൊരു രാഷ്ട്രീയമുണ്ട് എന്ന് പറയുന്നത് പോലെ സെൽഫി ചില സിമ്പിളുകളാണ് നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ആഘോഷങ്ങളിലൊക്കെ എടുക്കുന്ന ഒരു സാധനമാണ് സെൽഫി എന്നൊരു ചിന്ത മലയാളികൾക്കിടയിൽ ഉണ്ട് അങ്ങനെയാണ് നമ്മളതിനെ കൊണ്ടുവച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല പക്ഷേ അത്തരമൊരു സാമൂഹിക പശ്ചാത്തലം സെൽഫിക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ളൊരു ചടങ്ങിൽ വെച്ച് ഹാഷ്മിയെ പോലുള്ള ഒരു അവതാരകൻ അതായത് ധന്യ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി കാര്യങ്ങളെ ഇഴ കീറി പരിശോധിച്ച് സംസാരിക്കുന്ന ചട്ടുളി പോലത്തെ വാക്കുകൾ കൊണ്ട് ഇൻട്രോ ഉള്ള അല്ലെങ്കിൽ ഇൻട്രോ ചെയ്യുന്ന ഒരു മനുഷ്യൻ അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നേരെയാണോ അല്ലെങ്കിൽ ഏത് വ്യക്തികൾക്ക് നേരെയാണോ അവരുടെ അനുയായികളെപ്പോലും ഹാഷ്മിയോട് ശ അത്രുത ഉണ്ടാക്കുന്ന വിധത്തിൽ അവർക്ക് പൊള്ളുന്ന രീതിയിൽ അവരുടെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് തറയ്ക്കുന്ന രീതിയിലേക്ക് വാക്കുകൾ ഭാഷ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ് ഹാഷ്മി എന്ന് പറയുന്നത് അപ്പം നിലപാടുകൾ കൃത്യമായി പറയാൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട് അപ്പം ഇത്തരം നിലപാടുകളും കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരു വ്യക്തിക്ക് ഇത് ഒഴിവാക്കാമായിരുന്നു എന്നതൊരു ഭാഗമാണ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഇത് ഒഴിവാക്കാമായിരുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വിവാദം അവിടെ ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ മറുഭാഗത്ത് ഈ പറയുന്നത് പോലെ ഹാഷ്മി ഒരുപക്ഷെ ഹാഷ്മിയുമായിട്ട് മാത്രമായിരിക്കില്ല അയാൾ സെൽഫി എടുത്തിട്ടുണ്ടാവുക അവിടെയുള്ള മറ്റ് പലരുടെയും എടുത്ത് പോയിട്ടും എനിക്കറിയില്ല കേട്ടോ ഞാൻ ഉദാഹരണം പറയുകയാണ് മറ്റു പലരാളുകളുടെയും എടുത്ത് പോയിട്ടും ഇദ്ദേഹം സെൽഫിക്ക് ചോദിച്ചിട്ടുണ്ടായിരിക്കാം ചോദിച്ചിട്ടുണ്ടായിരിക്കും അതിനൊന്നും രണ്ടുപേർ സമ്മതിച്ചിട്ടുണ്ടായിരിക്കാം ഇത് ആശ്മി കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ആശ്മിയുടെ അടുത്തും പോയിട്ട് കാണും തനിക്ക് എന്താണോ കൊമ്പുണ്ടോ എനിക്ക് എൻ്റെ കൂടെ ഒന്ന് സെൽഫി എടുത്താൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് വേണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ആശ്മി എടുത്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആശ്മിക്ക് പറയാമായിരുന്നു ഇതൊരു മരണ വീടാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നെടുക്കാം എന്നൊക്കെ ആശ്മിക്ക് പറയാമായിരുന്നു ചിലപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്നതാണ് ഇതിന് രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ക്യാമറകളായ ക്യാമറകൾ തീർത്തും ഉണ്ട് ഈ നടന്മാർ വരുന്നു നടന്മാർ നിൽക്കുന്നു നടിമാരി ഇറങ്ങുന്നു അവർ മുഖം തുടയ്ക്കുന്നു അവരുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് സൂം ചെയ്തുകൊണ്ട് കണ്ണുനീർ വരുന്നുണ്ടോ എന്ന് വരെ റിസേർച്ച് നടത്തുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ അതുപോലെ തന്നെ സാറ്റലൈറ്റ് മാധ്യമങ്ങൾ പത്ര ദൃശ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇവരൊക്കെ റേറ്റിങ്ങിന് വേണ്ടി വന്നിരിക്കുന്ന ആളുകളല്ലേ മരണ വീട്ടിൽ ഇവർ പോയി നിൽക്കുന്നത് കവിയൂർ പൊന്നമ്മ മരണപ്പെട്ടു അവിടെ ഒന്ന് ജസ്റ്റ് പോയി അവിടെ അത്രയും നേരം മാധ്യമങ്ങൾ നിന്നത് എന്ന് പറയുന്നത് ഇത്രയും സെലിബ്രിറ്റികൾ അവിടെ വരുന്നത് കൊണ്ട് തന്നെയാണ് അവിടെ അവർക്ക് അവരുടെ റേറ്റിങ്ങിനെ ഉദ്ദേശിച്ച് തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവരവിടെ ചെയ്യുമ്പോൾ ഈ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ അവിടെ ചെയ്യുന്ന സമയത്ത് ഇവിടെ അലൻ ജോസ് പെരേര എന്ന് പറയുന്ന ഒരു വ്യക്തി ഹാഷ്മിയുടെ കൂടെ ഒരു സെൽഫി എടുക്കുന്നതിൽ എന്തെങ്കിലും എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് പറഞ്ഞു ഇപ്പം നേരത്തെ കഴിഞ്ഞ ദിവസം ധന്യ മൈത്രേയനുമായിട്ട് ഇരിക്കുന്ന ഒരു ചർച്ച ഞാൻ കണ്ടു വളരെ രസകരമായ ചർച്ച കൃത്യമായി രണ്ടുപേരും അഭിപ്രായം പറഞ്ഞു ഒരുപക്ഷെ മൈത്രേനോടാണ് ഈ ചോദ്യം ചോദിക്കുന്നതെങ്കിൽ മൈത്രേം പറയും എന്താ സെൽഫി എടുത്താൽ മീൻസ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമായിരിക്കാം ഞാൻ ഉദാധാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വെച്ച് നോക്കുമ്പം പറയുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് ആളുകളുണ്ടാവും അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് മനുഷ്യന്മാർ മാറിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്മാരുടെ അഭിപ്രായങ്ങളും വ്യക്തി പിന്നെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളും അഭിപ്രായം ഈ നോക്കിക്കാണുന്ന തലങ്ങൾ ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിലെ ശരിതെറ്റുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ് കാരണം ഞാനതാണ് കൂടുതൽ ഒന്നുകൂടി ഊന്നി പറയാൻ ശ്രമിക്കുന്നത് ഹഷ്മിയുടെ ഭാഗം കൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് പക്ഷേ നമ്മുടെ മലയാളിയുടെ ഒരു പാരമ്പര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാനേഴ്സ് എന്ന് പറയുന്ന ഒരു സാധനം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാമായിരുന്നു തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ ഇല്ല എനിക്കും ഇപ്പോൾ ചിലപ്പോൾ ഹാഷ്മി പെട്ടുപോയതായിരിക്കാം പെട്ടതല്ല എങ്കിൽ ആ സാഹചര്യം ഒഴിവാക്കാമായിരുന്നു കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ മോഹൻലാൽ മമ്മൂട്ടിയും അടക്കം അവിടെ എത്തിയതാണ് സുരേഷ് ഗോപി ആ വീട്ടിലേക്ക് മൃതശരീരം കൊണ്ടുവന്ന സമയം മുതൽ സുരേഷ് ഗോപി അവിടെ ഉള്ള ഉണ്ട് ഞാൻ കണ്ട മറ്റൊരു കാഴ്ച ഈ കളമശ്ശേരിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും അടുത്തിരിക്കുന്നു അവർ രഹസ്യം എന്തോ പറയുന്നുണ്ട് അതുവരെ സൂം ചെയ്തിട്ട് അവരുടെ വായുടെ അനക്കം വരെ എന്താണ് അവർ പറയുന്നതെന്ന് സൂം ചെയ്ത് അതായത് ഒന്ന് തുമ്മി അതുവരെ എടുത്തിട്ട് കാരണം നാളെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലാലേട്ടൻ ആ ഇങ്ങനെ കൈവച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതുവരെ ഒരു നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല കാരണം ഈ വന്ന പ്രമുഖ ചാനലുകൾ ഉൾപ്പെടെ ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തിയത് റീച്ചിനു വേണ്ടിയാണ് അവിടെ വരുന്ന പൊന്നമ്മ എന്ന് പറയുന്ന ആ അമ്മ മരണപ്പെടുന്ന മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടമാണ് ചാനലുകൾക്ക് അത് എത്രത്തോളം നഷ്ടമാണെന്ന് എനിക്കറിയില്ല അവർക്ക് ഇതൊരു റീച്ചിൻ്റെ കൂടി ആവശ്യകതയുണ്ട് കാരണം മോഹൻലാൽ ചെന്നൈയിൽ നിന്ന് വന്നത് മമ്മൂടി സിംഗപ്പൂരിൽ നിന്ന് വന്നത് സുരേഷ് ഗോപി ശവമഞ്ചവും തോടിലേറ്റി ഈ മൊത്തം കാര്യങ്ങൾ നോക്കി നടത്തുന്നു അപ്പോൾ ഇതൊക്കെ ഒരു ക്യാപ്ഷൻ ഇട്ടും പൊട്ടിക്കരയുന്ന മകൾ സഹോദരി അമേരിക്കയിൽ നിന്ന് മകൾ വന്നോ ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരു പറ്റ മാധ്യമങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് അത്രത്തോളം ക്ലേശകരമായ കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ഒരു മരണത്തെയും ഒരു ദുരന്തത്തെയുമൊക്കെ അവർക്ക് റിയിച്ചു കൂടാനുള്ള സംവിധാനങ്ങളൊക്കെ ആക്കി മാറ്റാമെങ്കിൽ തീർച്ചയായിട്ടും ജോസ് പെരേരയ്ക്കും ഹാഷ്മിയോടൊപ്പം ഒരു സെൽഫി എടുത്തത് ചരിത്രതരമാണോ എന്ന് ചോദിക്കുന്നവരോട് കാലം മാറി കഥ മാറി എവിടെ നിന്നും എന്നും ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി ഇപ്പം നമ്മുടെ കാഴ്ചപ്പാടായിരിക്കില്ല മറ്റൊരാൾക്ക് മൈത്രേൻ പറയുന്നതൊന്നും ഞാൻ അംഗീകരിക്കാത്തത് എൻ്റെ കാഴ്ചപ്പാടിനോട് യോജിച്ചതല്ല മൈത്രേൻ്റെ അത് മൈത്രേൻ്റെ കാഴ്ചപ്പാടിന് യോജിച്ചതല്ല എൻ്റേത് മൈത്രേനി എത്ര ഉച്ചത്തിലും സംസാരിച്ചാലും എനിക്ക് ബോധമില്ല എന്ന് പറഞ്ഞാലും വിവരമില്ല എന്ന് പറഞ്ഞാലും മൈത്രേൻ്റെ ഒരു നിലപാടിനോടും യോജിക്കുന്ന ആളല്ല ഞാൻ എനിക്ക് യോജിക്കാൻ കഴിയില്ല പക്ഷേ എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർത്ഥന അല്ലെങ്കിൽ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന മറ്റു പലർക്കും അത് യോജിക്കാൻ കഴിഞ്ഞെന്ന് വരും എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കത് യോജിക്കാൻ കഴിയില്ല ആയിരിക്കണം ഹാഷ്മിയുടെയും അലഞ്ചോസ് പെരേയുടെയും സെൽഫി ഒരു ഒരുപറ്റം ആളുകൾക്ക് അത് ഒരു സെൽഫി അല്ല എടുക്കട്ടെ അതിനിപ്പോൾ എന്തുവാ എന്നുള്ളൊരു ചോദ്യം വരും മറ്റൊരു ഭാഗത്ത് ഈ സമയത്ത് ഇവൻ ഇതിൻ്റെ എന്തിൻ്റെ കേടാണ് ഈ ഉളയ്ക്ക് എന്ന് ചോദിക്കുന്നവരും ഉണ്ടാകും അപ്പോൾ മനുഷ്യരാണ് രണ്ട് വശങ്ങളുണ്ട് നാണയത്തിൻ്റെ പോലെ നല്ല വിമർശനങ്ങൾ പറയുന്നവരും അഭിനന്ദനങ്ങൾ പറയുന്നവരും പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളത് ശ്രദ്ധിക്കോ വേണമോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചിന്താഗതിയാണ് അല്ല ഈ ഹാഷ് ഈ സത്യത്തിൽ ഈ അലൻജോസ് പെരേരക്കൊക്കെ എന്താണ് ആറാട്ടണനും അലൻജോസ് പെരേരയും പേരരെയും ഒക്കെ എവിടെയും പോയിട്ട് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ തിരുത്താൻ ആളില്ലാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടും കൂടെ ആയിരിക്കാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഹാഷ്മി അത്രമൊരു സാഹചര്യത്തിൽ എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് എങ്കിലും ഈ പല കാര്യങ്ങളിലും നിലപാട് പറയുന്ന ഹാഷ്മിക്ക് ഒരു സാഹചര്യം ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഒരു ഒരു ഉദാഹരണത്തിന് പറ്റുന്ന സാഹചര്യം ഒരാൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ ജോലി അല്ല അത് ജോസ് പോലില്ല എനിക്ക് സെൽഫി എടുക്കാൻ ഇപ്പൊ പറ്റില്ല ഞാനൊരു ജോലിയിൽ നിൽക്കുകയാണ് സെൽഫി എടുക്കേണ്ട സമയമല്ല ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സാലറിയിൽ പിടുത്തം വരികയോ നാളെ ട്വന്റി ഫോറിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിടുകയോ ചെയ്യില്ല പക്ഷേ ആ സമയത്തും ചിലപ്പോൾ ഈ

ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നമ്മുടെ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് അതായത് അവരുടെ കുടുംബത്തിന് അതായത് ഈ കവിയൂർ പന്നമയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ കുടുംബത്തിനോ അവരുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾക്കോ ഇതുകൊണ്ടൊരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പരിഗണയിൽ എടുക്കണം അതാണ് അതിൻ്റെ ഒരു വേർഷൻ എന്ന് പറയുന്നത് അല്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നുകൊണ്ട് വെറുതെ എന്തിനു വേദനം തിരവിളിക്കുന്ന ആളുകളോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷെ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അത് എടുക്കണം ഇനി അതല്ല എങ്കിൽ ഇവരുടെ ഭാഗത്ത് ഇവർക്ക് ഇപ്പൊ കാലം മാറി കഥ മാറി എന്ന് പറഞ്ഞതുപോലെ ഇവരുടെ ഭാഗത്തുള്ള ന്യായം അതും കൂടെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഇത്തരത്തിലൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുന്നവർ ഇതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇത് വിട്ടോളൂ ജസ്റ്റ് ഒരു കാര്യം ഈ ഈ വിവാദം ഉയർത്തിക്കൊണ്ടു വന്നത് പോലും റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അത്രേ ഉള്ളൂ ഇതിന്റെ ഒരു കാര്യം എന്തായാലും ആ മഹാനടിയുടെ വിയോഗത്തിൽ വല്ലാത്ത ദുഃഖം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്